Hello! എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ നല്ല പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു മോർണിംഗ് റൂട്ടീൻ അപ്പോൾ നമ്മുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെയുള്ള ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളാണ് ആ ഒരു മണിക്കൂറുകൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ നല്ല പ്രൊഡക്റ്റീവായിട്ടിരിക്കാനായിട്ട് സാധിക്കും അതല്ല നമ്മൾ രാവിലെ തന്നെ എഴുന്നേക്കുമ്പോൾ തന്നെ ഫോണും കയ്യിൽ പിടിച്ച് വെറുതെ ചുരുണ്ട് കൂടി ബെഡിൽ പൊതച്ച് മൂടിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ ഒരു മടി പിടിച്ചിരിക്കുന്ന ഒരു വെറുതെ ഇരിക്കാനായിട്ട് തോന്നുക വെറുതെ ഫോണും പിടിച്ചിരിക്കാനായിട്ട് തോന്നുന്ന ഒരു ദിവസമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് എനിക്കാവശ്യം നല്ല പ്രൊഡക്റ്റീവായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെയാണ് അങ്ങനെയുള്ള ഒരാളാണോ നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ ആറേ പതിനെട്ടിനാണ് കേട്ടോ ഈയൊരു ആറേ എന്ന് പറയുന്ന ആ ഒരു സമയത്തിന് വലിയ പ്രത്യേകതയൊന്നും ഇല്ല കേട്ടോ കാരണം ഞാൻ കുറച്ച് നേരത്തെ ഒരു ആറേ കാലിനൊക്കെ എഴുന്നേക്കാണെങ്കിൽ എനിക്കത് കുറച്ച് നേരത്തെ ആയിട്ട് തോന്നും ആറ് ഇരുപതിന് എഴുന്നേക്കാണെങ്കിൽ അത് കുറച്ച് ലേറ്റായിട്ട് തോന്നും എനിക്ക് അപ്പോൾ ഞാൻ ഒരു എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ ആറ് പതിനെട്ട് എന്ന് പറയുന്നത് അപ്പോൾ എനിക്കൊരു ഏഴര മണിക്കൂർ സ്ലീപ്പ് അത്യാവശ്യമാണ് അപ്പം എനിക്കൊരു ചെറിയൊരു മോളുണ്ടായതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങാനായിട്ടൊരു 10:30 కి ఆകും అప్పుడు దానిని అనుసరిస్తే నేను നോക്കുകാണെങ്കിൽ എനിക്ക് ഒരു 6 മണി തൊട്ട് ഒരു 6:30 വരെയുള്ള സമയമാണ് ഇന്ത്യ ആ ഒരു ഉറക്കതിനെ അനുസരിച്ചിട്ടുള്ള എഴുന്നേൽക്കാൻ പറ്റിയ ഒരു സമയമാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആ ഒരു 6:18 ആകുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുക അപ്പോൾ ഈ ഒരു മോർണിംഗ് റൂട്ടിൻ ഫോളോ ചെയ്യാൻ ആയിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റിയ ഒരു സമയമാണ് പറയുന്നത് 4 മണി തൊട്ട് 5 മണി വരെയുള്ള സമയമാണ് ട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഡിസ്ട്രക്ഷൻസ് ഒക്കെ കുറവായിരിക്കും എല്ലാവരും ഈ കാൾക്കാരും ഉറങ്ങുന്ന ആ ഒരു സമയ ആയിരിക്കും അതുകൊണ്ട് തന്നെ പുറത്തെയുള്ള ബഹളങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെയുള്ള നാല് മണി തൊട്ട് അഞ്ച് വരെയുള്ള സമയമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്നവരാണെങ്കിൽ നേരത്തെ പോയി കിടന്നുറങ്ങി രാവിലെ ആ ഒരു സമയത്ത് എഴുന്നേറ്റിട്ട് ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ എനിക്ക് കുറച്ചൊരു വെള്ളം കുടിക്കണം കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളത് എൻ്റെ അച്ഛൻ പണ്ടേ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം എക്സ് എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും വെള്ളം കുടിക്കാൻ പറ്റില്ല എന്താണെങ്കിലും എനിക്കൊരു സിപ്പ് വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ വെള്ളം കുടിക്കുമ്പോഴാണ് എൻ്റെ ആ ഒരു ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ആ ഒരു ഉറക്കം വിട്ടങ്ങ് എഴുന്നേക്കുന്ന പോലെ എനിക്ക് തോന്നാറുള്ളത് ഒരു ഉണർവാണ് അങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഞാൻ നേരെ ബാത്റൂമിലേക്ക് പോകും അങ്ങനെ രാവിലെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ രാവിലെ തന്നെ കുറച്ച് തണുത്ത വെള്ളം മുഖത്തേക്ക് അങ്ങനെ ഒഴിക്കുമ്പോഴാണ് എൻ്റെ ആ ഒരു ഉറക്ക ചടവൊക്കെ മാറുന്നത് അപ്പോൾ ഞാനിപ്പോൾ വയനാട്ടിലായതുകൊണ്ട് തന്നെ വയനാട്ടിലുള്ള വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുള്ള ഒരു വെള്ളമാണ് കേട്ടോ നാട്ടിലെ വെള്ളമൊക്കെ കമ്പ വേറെ സമയത്ത് ഐസ് വെള്ളം തോറ്റുപോകും അങ് അത്രയ്ക്കും തണുപ്പാണ് അങ്ങനെ ആ ഒരു വെള്ളം മുഖത്തൊഴിക്കുമ്പോഴേക്കും ഞാൻ ആ ഒരു ഉറക്ക ചടവ്ന്നൊക്കെ മാറിയിട്ട് ഒന്ന് ഫ്രഷ് ആകും അങ്ങനെ ബ്രഷ് ചെയ്ത് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ നേരെ പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ അതൊക്കെയാണ് ഡോറൊക്കെ തുറക്കുക കാരണം പാറക്കുട്ടി ഉറങ്ങാണ് ഇൻ കേസ് അവൾ എഴുന്നേക്കാണെങ്കിൽ എൻ്റെ ആ ഒരു മോർണിംഗ് റൂട്ടീൻ്റെ സമയമൊക്കെ ആകെപ്പാടിയങ്ങ് മാറിട്ടോ അപ്പം വീണ്ടും അവൾ ഉറക്കാനായിട്ട് പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ കുറേ സമയം അങ്ങ് പോവും അപ്പോൾ പതുക്കെ അങ്ങ് പുറത്തിറങ്ങണം ചെറിയൊരു സൗണ്ട് കേൾക്കാണെങ്കിൽ തന്നെ അവൾ പെട്ടെന്ന് ഉണരുട്ടോ അങ്ങനെ നേരെ പുറത്തേക്ക് പോയി ആദ്യം ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന എന്ന് വെച്ചാൽ നേരെ പോയി ബാൽക്കണിയുടെ ഡോറ് തുറക്കുക എന്നുള്ളതാണ് അങ്ങനെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ആ ഒരു ഫ്രഷ് എയർ നല്ല തണുത്ത കാറ്റായിരിക്കും പിന്നെ ചില സമയത്താണെങ്കിൽ വയനാട്ടിലായതുകൊണ്ട് തന്നെ നല്ല കോടയൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ആ ഒരു കോടയൊക്കെ നോക്കി ആ ഒരു പച്ചപ്പൊക്കെ അങ്ങനെ കണ്ടങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിൽക്കും കേട്ടോ അങ്ങനെ നിൽക്കാനായിട്ട് അതിനൊരു സുഖമാണ് രാവിലത്തെ ആ ഒരു കിളികൾ ആ ഒരു ശബ്ദവും പിന്നെ അതൊരു തണുത്ത കാറ്റോ പിന്നെ ആ ഒരു പച്ചപ്പക്ക അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ ആ ഒരു ചപ്രതലയായിരിക്കും ആ ഒരു സമയത്ത് രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് അപ്പോൾ ആ ഒരു മുടിയൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് ചെയ്യുകയും ഒതുക്കി കെട്ടും കാരണം ഇനിയിപ്പം എക്സസൈസ് ചെയ്യാനുണ്ട് മെഡിറ്റേഷൻ ചെയ്യാനുണ്ട് ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ആ ഒരു ഹെയർ എൻ്റെ മുഖത്തേക്കൊക്കെ വീഴുകയാണെങ്കിൽ ഭയങ്കര ഒരു ഡിസ് ഡിസ്റ്റർബൻസ് ആണ് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചീകി ഒതുക്കി വെക്കും അങ്ങനെ ആ ഒരു ചീകി ഒതുക്കി വെച്ചതിന് ശേഷം നേരെ എക്സസൈസ് ചെയ്യാനായിട്ട് പോകും കേട്ടോ അപ്പോൾ ഞാൻ ദിവസവും ഒരു ഇരുപത് മിനിറ്റാണ് എക്സസൈസ് ചെയ്യാറായിട്ടുള്ളത് അത് തന്നെ അങ്ങനെ ഹെവി ആയിട്ടുള്ള എക്സസൈസൊന്നുമല്ല ജസ്റ്റ് ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് പിന്നെ എൻ്റെ ഒരു വയർ കുറയ്ക്കാനുള്ള എക്സസൈസിലുമാണ് ഞാൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു ഇരുപത് മിനിറ്റാണ് സ്പെൻഡ് ചെയ്യാറായിട്ടുള്ളത് അപ്പം ചില ആൾക്ക് ക്കാരൊക്കെ ഉണ്ട് ഒരു ഒന്നര മണിക്കൂറൊക്കെ എക്സസൈസ് ചെയ്യുന്നവരുണ്ട് പിന്നെ അവർ ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ചെയ്യുന്നത് അതിനേക്കാളൊക്കെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്ര എന്താ കുറച്ച് ചെറിയൊരു എക്സസൈസ് ആണെങ്കിൽ പോലും അത്ര ഹെവി ആയിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാ ദിവസവും കുറച്ച് ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ ബോഡിക്ക് നല്ലത് കേട്ടോ അല്ലാതെ എപ്പോഴെങ്കിലൊക്കെ കുറച്ച് ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് തന്നെ ഒരു ഇരുപത് മിനിറ്റ് അതംഗിലെ 20 മിനിറ്റ് നമുക്ക് കുറച്ച സ്ട്രെച്ചിംഗ് എക്സർസൈസ് നമ്മുടെ വയറ് കുറയ്ക്കാനുള്ള എക്സർസൈസ് ഒക്കെ ചെയ്യാണെങ്കില് അത് നല്ല എഫക്റ്റീവായതേക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ രാവിലെ ഞാൻ ഒരു 20 മിനിറ്റ് എക്സർസൈസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും അങ്ങനെ എക്സസൈസൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ നേരെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പോവും അപ്പോൾ മെഡിറ്റേറ്റ് ആ ഒരു സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കിതപ്പൊക്കെ ഉണ്ടാവും ആ ഒരു കിതപ്പൊക്കെ മാറിയിട്ട് എൻ്റെ ബ്രീതിങ് ഒന്ന് നോർമൽ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ പ്ലാനർ ഒന്ന് നോക്കും അപ്പം തലേദിവസം രാത്രിയിൽ തന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നാൽ പോലും അതൊക്കെ ഒന്ന് നോക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ജേർണലിങ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഞാൻ രാവിലെയാണ് എഴുതുക അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് വൈബാണ് രാവിലെ തന്നെ ആ ഒരു ജേർണൽ എഴുതുമ്പോൾ ആരോടെങ്കിലൊക്കെ നന്ദി പറയാനായിട്ടുണ്ടാവും അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് ആ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ പ്രത്യേക ഒരു ഒരു പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ ജീവിതം തന്നെ എത്ര ബ്ലെസ്ഡ് ആണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും അങ്ങനെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതി കഴിയുമ്പോഴേക്കും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ എൻ്റെ പ്ലാനർ വീഡിയോ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അതിൽ ഈ ഞാൻ െക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജേണലൊക്കെ എഴുതി കഴിഞ്ഞാൽ നേരെ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും അപ്പോൾ ഒരു പത്ത് പത്ത് മിനിറ്റാണ് ഞാൻ ചെയ്യാറായിട്ടുള്ളത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം ഞാൻ എന്താണ് കണ്ണടച്ചിരുന്ന് ഞാൻ എന്നിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് കണ്ണടച്ചിട്ട് ഞാൻ എന്നിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും കണ്ണടയ്ക്കുന്ന സമയത്ത് നമുക്കൊരു എന്താണ് ഇരുടാണ് കാണാനായിട്ട് പറ്റുക അപ്പോൾ ഞാൻ ആ ഒരു ഇരുടിലേക്ക് തന്നെ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ എൻ്റെ ബ്രീതിങ്ങില് കൂടി കോൺഗ്രസ് കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് നല്ല മെൻ്റലി നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ആണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് മെഡിറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാലോ നമുക്ക് നല്ല കോൺസെൻട്രേഷനൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ മൈൻഡ് നല്ല കാമാക്കി വെക്കാനായിട്ട് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ മെഡിറ്റേഷനൊക്കെ പത്ത് മിനിറ്റ് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ബ്രീത്തിങ് എക്സസൈസും ചെയ്യട്ടോ അപ്പോൾ ഡീപ്പായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക എന്നിട്ട് പതിയെ ഒന്ന് ശ്വാസം വിടുക അപ്പോൾ അങ്ങനെ ഞാനൊരു പത്ത് പത്ത് പ്രാവശ്യം അങ്ങനെ ചെയ്യോ അങ്ങനെ ആ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ പോയിട്ട് ബാൽക്കണിയിൽ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഉണ്ട് ആ ഒരു സ്ഥലത്ത് തിരുന്നിട്ട് ഞാൻ ബുക്ക് വായിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ വായിക്കുന്ന ബുക്ക് ഇതാ രാമചന്ദ്രൻ സാറിൻ്റെ ഒരു ബുക്കാണ് കേട്ടോ തബോ തപോ ഭൂമിയിലേക്ക് എന്നുള്ള ഒരു ബുക്കാണ് ഞാനിപ്പോൾ വായിക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ബുക്കാണിത് ഇത് മാത്രമല്ല ഒരു എന്താ കുറേ എഡിഷൻ ഉണ്ട് ഇതിൻ്റെ അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ബുക്കാണ് കാരണം ഞാനൊരു ശിവഭക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കൈലാസം എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ ആ ഒരു കൈലാസ യാത്ര എന്ന് പറയുന്നത് നമ്മൾ നമ്മളും കൂടി ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് ചില സമയത്തൊക്കെ ഞാൻ ഈ ഒരു ബുക്ക് വായിച്ചിട്ട് ഞാൻ കൈലാസത്തിൽ കൈലാസത്തിലെത്താറുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ച് വരാറുള്ളത് വരാറുള്ളത് ഓ ഞാനിപ്പോൾ എൻ്റെ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കാറുള്ളത് ആരെങ്കിലുമൊക്കെ വന്ന് വിളിക്കുമ്പോഴാണ് അത്രയ്ക്കും നല്ലൊരു ബുക്കാണ് കേട്ടോ കൈലാസ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അങ്ങനെ കുറേ ബുക്ക് ഉണ്ട് കേട്ടോ അപ്പം എല്ലാ ബുക്കും എൻ്റെ കയ്യിലുണ്ട് അത് ഈ ഒരു ബുക്ക് ഒന്നും എൻ്റെ കയ്യിലില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഫീലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോകുകയാണെങ്കിൽ ഈ ഒരു ബുക്ക് ഞാൻ കൊണ്ടുപോകും കേട്ടോ ഈ ഈ കൈലാസ യാത്രയെക്കുറിച്ചുള്ള രാമചന്ദ്രൻ സാറിൻ്റെ എല്ലാ ബുക്കും ഞാൻ കൂടെ കരുതാറുണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഞാൻ കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് തോന്നുക തോന്നുകയാണെങ്കിൽ ഈ ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് എനിക്ക് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ബുക്ക് വായിക്കും ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്ത് പേജോ ആണ് എല്ലാ ദിവസവും വായിക്കാറുള്ളത് പിന്നെ ആ ഒരു ബുക്ക് വായിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ എൻ്റെ ആ ഒരു ബോട്ടിൽ നിറച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടാവില്ല അതൊരു ഒരു ഒരു ലിറ്ററോളുണ്ടാവും ആ ഒരു വെള്ളം കുടിച്ചുകൊണ്ടാണ് ഞാൻ ബുക്ക് വായിക്കുക ആ ഒരു സമയമാകുമ്പോഴേക്കും ഒരു ഒരു ലിറ്റർ വെള്ളം കുടിച്ച് തീർന്നിട്ടുണ്ടാവും അടുത്തത് ഇനി ആണ് അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു പത്ത് മിനിറ്റ് ക്ലീനിങ്ങിനായിട്ട് മാറ്റി വെക്കും അപ്പം മുകളിലുള്ള റൂമും കാര്യങ്ങളൊക്കെ അടിച്ച് വൃത്തിയാക്കിയിടും അപ്പം അങ്ങനെ രാവിലെ തന്നെ ക്ലീനിങ്ങിനായിട്ട് മാറ്റി വയ്ക്കുമ്പോഴും നല്ലൊരു ഫീലാണ് കേട്ടോ അപ്പം എല്ലാ ആൾക്കാരും ആദ്യം ചെയ്യേണ്ട കാര്യം ഉറങ്ങി എഴുന്നേറ്റം ഉടനെ അവരെ ബെഡ് ഒന്ന് മെയ്ക്ക് ചെയ്യാന്നുള്ളതാണ് പുതപ്പും പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കുക എനിക്കിപ്പം പാറക്കുട്ടി ഉറങ്ങുന്നത് കൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ാണ് ഞാനത് കാണിക്കാതിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നമ്മുടെ ബെഡ് ഒന്ന് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നല്ല മടക്കി വെച്ചിട്ടുള്ളൊരു ബെഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും പോയി കിടന്നുറങ്ങാനായിട്ടുള്ള ടെൻഡൻസി കുറവായിരിക്കും അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബെഡ് ഒന്ന് മേക്ക് ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ എന്താ അടിച്ചു വാരും അടിച്ചു വരുമ്പോഴേക്കിത് ആ പാറക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പം താ സമയം എട്ടേ കാലൊക്കെ ആയിട്ടുണ്ട് ചില സമയത്ത് അവൾ ഒരു ഒമ്പത് മണിവരെയൊക്കെ ഉറങ്ങും ആ ഒരു സമയത്ത് എനിക്ക് കൂടുതൽ സമയം കിട്ടും അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഞാൻ ആ ഒരു സമയം യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് എട്ടേ ആയിട്ടുണ്ട് അപ്പം ഇനി പാറക്കുട്ടി എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് ആ ഒരു സമയത്താണ് ഞാൻ താഴേക്ക് പോകാറുള്ളത് ചിലപ്പം എട്ട് മണിയായിരിക്കും ചിലപ്പം ഒമ്പത് മണിയൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു സമയം അനുസരിച്ചിട്ടാണ് ഞാൻ പിന്നെ താഴേക്ക് പോകാറുള്ളത് ഇനിയിപ്പം ഞാൻ നേരെ താഴേക്ക് പോയിട്ട് പാറക്കുട്ടീനെ ഒന്ന് ഫ്രഷ് ആക്കും നൈറ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി എന്താണ് ഒന്ന് പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് എന്താ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പാറക്കുട്ടീനെ ഒന്ന് ഫ്രഷ് ആക്കും അങ്ങനെ ഒന്ന് പാറക്കുട്ടീനെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം പാറക്കുട്ടി പിന്നെ അച്ഛൻ്റെ കൂടെ അങ്ങ് കളിച്ചോളൂ കേട്ടോ അച്ഛൻ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛൻ്റെ അടുത്താക്കിയുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ അവൾ അങ്ങനെ കുറേ നേരം കളിച്ചോളൂ അവൾക്ക് ഇഷ്ടമാണ് അച്ഛൻ്റെ കൂടെ അങ്ങനെ കളിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നേരെ കിച്ചണിലേക്ക് പോകും അപ്പോഴേക്കും ആ അമ്മ എനിക്ക് മുത്താറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതെന്താണ് രാവിലെ തന്നെ കഴിക്കുന്നതെന്ന് വച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അതായത് രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഡിന്നർ കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ളത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെറുതായിട്ട് മെലിയാനൊക്കെ തുടങ്ങി ഉണ്ടായിരുന്നു അപ്പം അത് അമ്മ കണ്ടുപിടിച്ചു ഫാസ്റ്റിംഗ് ആണെന്ന് കണ്ടുപിടിച്ചില്ല ഞാൻ ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് അപ്പോഴേക്കും അമ്മ തുടങ്ങി അപ്പം അമ്മമാരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ കുട്ടികളൊന്ന് ചെറുതായിട്ടൊന്ന് മെലിയുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ് അമ്മമാർക്ക് എപ്പോഴും അവരുടെ കുട്ടികളൊന്ന് നല്ല തടിച്ചിട്ട് തടിച്ചിട്ടിങ്ങനെ ഗുണ്ടുമണികളായിട്ടിരിക്കണം അപ്പോഴാണ് അവർക്കൊരു സന്തോഷം അപ്പോൾ ഞാൻ ചെറുതായിട്ട് മെലീന്ന് കണ്ടപ്പോൾ തന്നെ അമ്മ പിന്നെ പറയാനായിട്ട് തുടങ്ങി കവിളൊക്കെ ഒട്ടാനായിട്ട് തുടങ്ങി നിൻ്റെ അപ്പം നന്നായിട്ട് ക്ഷീണിച്ചു അതുകൊണ്ട് നീ ഇത്ര ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ എന്നാലും നീ പത്ത് മണിയാവും കഴിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പത്ത് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ താഴേക്ക് ഇറങ്ങുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും അമ്മത ഇങ്ങനെ മുത്താറ് കുറുക്കുണ്ടാക്കി വെച്ചു ണ്ടാവും പിന്നെ ചെയ്യാൻ കഴിക്കാതിരിക്കാനായിട്ട് പറ്റില്ല നമുക്ക് ഫാസ്റ്റിംഗ് ആണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടല്ല ഫാസ്റ്റിംഗ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അമ്മ ചെയ്യാനേ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ അമ്മ അറിയാതെ ഞാനൊരു ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാനായിട്ട് നോക്കിയതാണ് പക്ഷേ അത് അമ്മ കണ്ടുപിടിച്ചു ഫാസ്റ്റിംഗ് ആണെന്ന് കണ്ടുപിടിച്ചില്ല ഞാൻ ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു അതുകൊണ്ട് അമ്മ രാവിലെ ഞാൻ എഴുന്നീട്ട് പോകുമ്പോഴേക്കും മുത്താറയാക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ആ മുത്താറയൊക്കെ അങ്ങനെ കുടിച്ചുകൊണ്ട് പാറുണുള്ള കുറുക്ക് റെഡിയാക്കും അപ്പം രാവിലെ തന്നെ അവൾക്ക് കുറുക്കാണ് കൊടുക്കുക മുത്താറ മുത്താറയാണ് ഒരു ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ാക്കാണ് കൊടുക്കുക അങ്ങനെയാണ് അവർക്ക് കൊടുക്കാറുള്ളത് അങ്ങനെ അവർക്ക് മുത്താരൊക്കെ കൊടുത്തതിനു ശേഷം ഞാൻ നേരെ കുളിക്കാനായിട്ട് പോകും ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാറുണ്ട് അങ്ങനെ ഹെയർ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഉറക്കത്തിന്ന് മാ എന്താ ഉറക്കം മാറാത്തൊരു ഫീൽ അല്ലെങ്കിൽ എന്തോ ഒരു പനി പിടിച്ച് എഴുന്നേറ്റ് ഒരു ഫീലാണ് ഉണ്ടാവുക ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാറുണ്ട് അതിനെ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകും അപ്പോഴേക്കിതാ അമ്മ നല്ല എമ്മയായിട്ടുള്ള നല്ല സാമ്പാർ കറിയും പിന്നെ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അപ്പോഴേക്കും ഒരു സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് പാറുക്കുട്ടി പാറക്കുട്ടി എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അതിനനുസരിച്ച് ഈ ഒരു സമയമൊക്കെ മാറും കേട്ടോ അപ്പം ചിലപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു മോർണിംഗ് റൂട്ടീൻ്റെ ഇടയിലായിരിക്കും അവൾ എഴുന്നേൽക്കുക അപ്പം അതിനനുസരിച്ചിട്ട് സമയം കുറേ ലേറ്റ് ആവും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത് ചെറിയ കുട്ടികളാകുമ്പോൾ അവർ സമയത്തിനനുസരിച്ചിട്ടായിരിക്കും എല്ലാം ഉണ്ടാവുക അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ ഈ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീൻ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ രാവിലെയുള്ള ആ ഒരു സമയത്ത് തന്നെ ുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം പഠിക്കാനായിട്ട് കൂടി മാറ്റി വെക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു റൂട്ടീൻ നിങ്ങളൊരു രണ്ടാഴ്ച കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ള ഒരു മടിയൊക്കെ മാറിയിട്ട് പിന്നെ നിങ്ങൾക്ക് വീണ്ടും ചുരുണ്ട് ചുരുണ്ടുകൂടി കിടന്നുറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ പത്ത് മണിവരെയും എട്ട് മണി വരെയൊക്കെ അല്ല ആ ഒരു ടെൻഡൻസിയൊക്കെ ഒക്കെ മാറിയിട്ട് നമ്മൾ സ്വിച്ച് ഇട്ട പോലെ ആ ഒരു അലാറടിക്കുന്ന സമയത്ത് എഴുന്നേക്കുന്നതാണ് അത് ഉറപ്പാണ് കേട്ടോ ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ രണ്ടാഴ്ച ഇതൊന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും പൊതിച്ചുമൂടി കിടന്ന് ഉറങ്ങി ില്ല അത് ഉറപ്പാണ് കാരണം നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും രാവിലെ ആ ഒരു പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് നല്ല ഹാപ്പിയായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ദിവസങ്ങളായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുരുണ്ടു കൂടി മടി പിടിച്ച് കിടക്കുന്ന ആ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുന്നതാണ് ഒരിക്കലും നമ്മൾക്ക് ഈ ഒരു റൂട്ടീനിൽ നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു പഴയ ആ ഒരു ചടഞ്ഞ് കൂടി ഇരിക്കുന്ന ഒരു കുറേ നേരം മൊബൈലിൽ കുത്തിയിരിക്കുന്ന കുറേ നേരം ഉറങ്ങി തീർക്കുന്ന ഒരു റൂട്ടീനിലേക്ക് നിങ്ങൾ പോവില്ല അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റൂട്ടീൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കൂടാതെ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം